APJ Abdul Kalam Technological University, first semester BTech degree examination December 2021-2019 scheme, question paper discussion video ആണിത്. ഈ എക്സാം നടന്നിരിക്കുന്നത് April 5, 2022 ആണ്. എക്സാം കഴിഞ്ഞ ഉടനെയുള്ള ഒരു ഡിസ്കഷൻ മാത്രമാണിത്. ഓരോ പ്രോബ്ലവും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ ഞാൻ വരച്ചിട്ടുണ്ട്. ആ വരച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ മാത്രമാണ്, ആൻസർ എന്താണെന്ന് നോക്കുക മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ ക്വസ്റ്റിനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് തന്നെയാണ്. ചില ക്വസ്റ്റ്യൻസൊക്കെ അതേപോലെ വന്നിട്ടുണ്ട്, ചെറിയ ഡയമെൻഷനൊക്കെ മാറ്റം വരുത്തിയിട്ട്. എല്ലാവർക്കും വളരെ എളുപ്പമായിരുന്നു എന്നുള്ള ഫീഡ്ബാക്കാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു കുട്ടിക്ക് 10 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ പ്രശ്നവും ആർക്കും ഉണ്ടായിരുന്നില്ല, അത്രയും എളുപ്പമായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ 1 ആണിത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് ത്രൂ ദ എൻഡ് പോയിൻറ്റ് ഓഫ് എ ലൈൻ എ ബി 60 mm. ദ എൻഡ് എ ഈസ് 20 mm എബോ എച്ച് പി ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. ദ എൻഡ് ബി ഈസ് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ആൻഡ് എബോ എച്ച് പി. ഫ്രണ്ട് വ്യൂ ഓഫ് ദ ലൈൻ മെഷേഴ്സ് 75 mm. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ലൈൻ എ ബി ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ രണ്ട് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. എയുടെ ക്വസ്റ്റ്യൻ എ ഡാഷ് എ തന്നിരിക്കുന്നു, അത് ലൊക്കേറ്റ് ചെയ്യുക. ബി 45 mm ഇൻഫ്രണ്ട് ആണ് തന്നിരിക്കുന്നു. ബി ഡാഷ് എ ബോ ആണ് തന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് വേർട്ടേഴ്സ് തന്നു, അത് 60 mm. അപ്പോൾ എ ഡാഷ് എ ലൊക്കേറ്റ് ചെയ്തിട്ട് 60 mm ഈ ലൈന് വരയ്ക്കുമ്പോൾ ഇവിടെ ബി കിട്ടും. ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് 75 തന്നിട്ടുണ്ട്. എ ഡാഷ് ബി ഡാഷ് 75 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ബി ഡാഷ് കിട്ടും. ബി ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈന് പാരലാക്കിയാൽ ബി ടു ഡാഷ് കിട്ടും. ബി ടു ഡാഷിന് ബിയുടെ ലോക്കസിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ ഇവിടെ ബി ടു കിട്ടും. എ ബി ടു ആണ് ട്രൂ ലെങ്ത്, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 5 ആണ്. ട്രൂ ലെങ്ത് എനിക്ക് വരച്ചപ്പോൾ 80 ആണ് കിട്ടിയിരിക്കുന്നത്. 5 23 degrees കിട്ടി. ഈ ട്രൂ ലെങ്തിനെ എ ഡാഷിൽ നിന്ന് ഇവിടെ കൊണ്ടുപോയി കട്ട് ചെയ്യോ, അല്ലെങ്കിൽ എ ബിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈന് പാരലാക്കി ഈ പോയിൻറ്റ് ബി 1 കാണുകയാണെങ്കിൽ ഈ ട്രൂ ലെങ്ത് കിട്ടും. ആ രണ്ട് ലെങ്തും സെയിം ആയിരിക്കും, അത് 80 ആണ്. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി 33 degrees ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോപ് വ്യൂ ഓഫ് എ ലൈൻ പി ക്യു ഈസ് 70 mm ലോങ് ആൻഡ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 degrees വിത്ത് എക്സ് വൈ. ദ എൻഡ് പി ഈസ് ഇൻ വി പി ആൻഡ് 15 mm എബോ എച്ച് പി. ദ എൻഡ് ക്യു ഈസ് 30 mm എബോ എച്ച് പി ആൻഡ് ദ ഹോൾ ലൈൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻ. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത് ഓഫ് ഇറ്റ്സ് എലിവേഷൻ ഇൻക്ലിനേഷൻ വിത്ത് റെഫറൻസ് പ്ലെയിൻസ് ആൻഡ് ഓൾസോ ലൊക്കേറ്റ് ഇറ്റ്സ് ട്രേസസ്. ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എളുപ്പം, അതിൽ ട്രേസ് ഒന്നും വരയ്ക്കേണ്ട, അത് വരയ്ക്കാനും എളുപ്പമാണ്. ഗിവൺ ഡാറ്റ എൻഡ് പി ഈസ് ഇൻ വി പി എന്ന് തന്നു, പി എക്സ് വൈ ലൈനിലാണ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ പി ഡാഷ് 15 mm എബോ ആണെന്ന് പ്രോബ്ലം തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ടോപ്പ് വ്യൂയുടെ ലെങ്ത് ആണ്, അത് 70 mm ആണ്. അത് വരയ്ക്കാൻ പറ്റും. അതിൻ്റെ ഇൻക്ലിനേഷൻ 45 degrees വിത്ത് എക്സ് വൈ തന്നു. അപ്പോൾ പി ക്യൂ 45 degrees വരച്ച് കഴിഞ്ഞിട്ട് ക്യൂ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ക്യൂ ഡാഷ് ലൈൻ വരയ്ക്കാൻ പറ്റും. എൻഡ് ക്യൂ ഈസ് 30 mm എബോ എച്ച് പിയും തന്നു, അതുകൊണ്ട് ക്യൂ ഡാഷ് 30 mm എബോ ആയിരിക്കും. അപ്പോൾ ക്യൂ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ഈ ലോക്കസിൽ ക്യൂ ഡാഷ് കിട്ടും. പി ഡാഷ് ക്യൂ ഡാഷ് ജോയിൻ ചെയ്താൽ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി ട്രൂ ലെങ്ത് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഫ്രണ്ട് വ്യൂ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈന് പാരലാക്കി ക്യൂ ടു ഡാഷ് കിട്ടി. ക്യൂ ടു ഡാഷിനെ ക്യൂവിൻ്റെ ലോക്കസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പി ക്യൂ ടു കിട്ടും. പി ക്യൂ ടു ആണ് ട്രൂ ലെങ്ത്, അത് 73 mm ആണ് കിട്ടിയിരിക്കുന്നത്. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 5, അത് 42 degrees ആണ് കിട്ടിയിരിക്കുന്നത്. ഈ പി ക്യൂവിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈന് പാരലാക്കി ക്യൂ 1 കണ്ട് ക്യൂ 1 ഡാഷ് കണ്ടു കഴിഞ്ഞാൽ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി കാണാൻ പറ്റും. അത് തീറ്റയാണ്. ട്രൂ ലെങ്ത് സെയിം തന്നെ കിട്ടും. തീറ്റ ഈക്വൽ ടു 13 degrees ആണ് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ 73 ലെങ്തിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി കട്ട് ചെയ്താൽ മതി, രണ്ടും സെയിം ആണ്. ഇനി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പോകും പലരോടും, ബട്ട് സ്റ്റോപ്പ് ചെയ്യരുത്, ട്രേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പി ഡാഷ് ക്യൂ ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ് ഹൊറിസോണൽ ട്രേസിൻ്റെ ഫ്രണ്ട് വ്യൂ എച്ച് ഡാഷ് കിട്ടും. എച്ച് ഡാഷിൽ നിന്നും പെർപെൻഡിക്കുലർ പ്രൊജക്റ്റ് ചെയ്യുക, അതിലേക്ക് ടോപ്പ് വ്യൂവിനെ പി ക്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക ഈ എച്ച് ഡാഷിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈനിലേക്ക്. അപ്പോൾ ഇവിടെയാണ് എച്ച് കിട്ടുന്നത്. അതും ഒരു പ്രശ്നമാണ് ഈ പ്രോബ്ലത്തെ സംബന്ധിച്ചിടത്തോളം. സ്പേസിൻ്റെ ഒരു പ്രശ്നം വരും. എച്ച് ഡാഷ് എച്ച് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വി ഡാഷും വി ആണ്. അത് പി ഈസ് ഇൻ വി പി ആയതുകൊണ്ട് എക്സ് വൈ ലൈനിൽ തന്നെയായിരിക്കും വിയും പിയും. പി ഡാഷും വി ഡാഷും സെയിം പോയിൻ്റ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3 and 4 പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ആണ്. അത് രണ്ടും എളുപ്പമായിരുന്നു. ഒന്ന് വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3, അത് പെൻഡഗണൽ പിരമിഡ് എഡ്ജിൽ വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പാരൻ്റ് ആംഗിൾ വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ കോൺ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു, ബട്ട് അപ്പാരൻ്റ് ആംഗിൾ വരുന്നുണ്ട്. എനിക്ക് വരച്ച് നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് എളുപ്പമായിട്ട് തോന്നുന്നത്, കാരണം ക്വസ്റ്റ്യൻ നമ്പർ 4 വരയ്ക്കാൻ കുറച്ച് സമയം എടുത്തു. അത് കോൺ ആയതുകൊണ്ട്
സ്മൂത്ത് കർവൊക്കെ വരയ്ക്കാൻ വേണ്ടി സമയം എടുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്പർ 3. ബട്ട് അതിൽ വി പിയിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. പെന്റഗൺ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 30 mm ആൻഡ് ആക്സിസ് ലെങ്ത് 60 mm ഈസ് റെസ്റ്റിംഗ് ഓൺ വി പി ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ്. അതുകൊണ്ട് എക്സ് വേ ലൈനിന് മുകളിലായിട്ട് എഡ്ജ് വരുന്ന രീതിയിലാണ് പെന്റഗൺ വരയ്ക്കേണ്ടത്. പാരലായിട്ട് വരയ്ക്കരുത്. അതേപോലെ എക്സ് വേ ലൈൻ താഴെ കൊണ്ടേ വരയ്ക്കരുത്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അടുത്ത സ്റ്റേജ്, ദ ആക്സിസ് ഓഫ് ദ പിരമിഡ് ഈസ് ഇൻക്ലൈൻ 35° ടു വി പി ആൻഡ് ദ റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻ 45° ടു എച്ച് പി. വി പിയിൽ റെസ്റ്റ് ചെയ്തായതുകൊണ്ട് അടുത്ത ചേഞ്ച് വി പി ആയിട്ടായിരിക്കണം. അത് 35° ആക്സിസ് ഇൻക്ലൈൻഡ് ആണെന്ന് തന്നു. അപ്പോൾ 35° ഇതിനെ മാറ്റി വരച്ചു. സെക്കൻഡ് ഫ്രണ്ട് വ്യൂ കണ്ടു. അടുത്ത സ്റ്റേജിൽ തന്നിരിക്കുന്നത് ദ റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻ 45° ടു എച്ച് പി. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അപ്പാരൻ്റ് ആംഗിൾ വരുന്നുണ്ടോ ഇല്ലയോ നോക്കണം. അപ്പോൾ ഇവിടെ മാറ്റി വരയ്ക്കേണ്ടത് ബേസ് എഡ്ജാണ്. അപ്പോൾ ബേസ് എഡ്ജിൻ്റെ ലെങ്ത് 30 ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് 30 തന്നെയാണ്, മാറ്റം വരുന്നില്ല. ട്രൂ ലെങ്ത് ആണ്. ട്രൂ ലെങ്ത് നമുക്ക് ട്രൂ ആംഗിൾ വരയ്ക്കാം. തന്നിരിക്കുന്ന ആംഗിൾ ട്രൂ ആംഗിളാണ്. അതുകൊണ്ട് ട്രൂ ആംഗിളിൽ ട്രൂ ലെങ്തിൽ ഇതിനെ മാറ്റി വരയ്ക്കുന്നു. ഫൈനൽ ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യുന്നു. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കോണാണ്. റൈറ്റ് സർക്കുലർ കോൺ 40 mm ബേസ് ഡയമീറ്റർ ആൻഡ് 60 mm ലോങ് ആക്സസ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ വൺ പോയിൻ്റ് ഓഫ് ബേസ് സർക്കിൾ സച്ച് ദാറ്റ് ആക്സസ് മേക്സ് 45° ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് 40° ഇൻക്ലിനേഷൻ വിത്ത് വി പി. വൺ പോയിൻ്റ് ഓഫ് ബേസ് സർക്കിൾ ഓൺ എച്ച് പി ആണ്. അതുകൊണ്ട് എക്സ് വേ ലൈൻ താഴെ സർക്കിൾ ഫ്രണ്ട് വ്യൂവിൽ ട്രയാങ്കിൾ കിട്ടും. അടുത്ത ചേഞ്ച് എച്ച് പി റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലത്തിൽ നോക്കി എച്ച് പി ആയിട്ടുള്ള ചേഞ്ച് തന്നിരിക്കുന്നത് ആക്സസ് മേക്സ് 45° ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. അതുകൊണ്ട് 45° ഇൻക്ലൈൻഡ് ആയിട്ട് ആക്സസ് വരുന്ന രീതിയിൽ സെക്കൻഡ് ഫ്രണ്ട് വ്യൂ, അതിനുശേഷം അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ മാറ്റി വരയ്ക്കേണ്ട ലൈൻ പ്രോബ്ലം നോക്കുമ്പോൾ ആൻഡ് 45° ഇൻക്ലിനേഷൻ വിത്ത് വി പി, എന്താണ് ആക്സസ്. അപ്പോൾ ആക്സസ് ആണ് മാറ്റി വരയ്ക്കേണ്ടത്. ആക്സസ് ഇവിടെ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഇതാണ് ആക്സസിൻ്റെ ലെങ്ത്, 60 നിന്ന് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് അപ്പാരൻ്റ് ആംഗിളിൽ വരയ്ക്കണം. തന്നിരിക്കുന്നത് ആക്സസ് 40° വിത്ത് വി പി. അപ്പോൾ തന്നിരിക്കുന്നത് ട്രൂ ഇൻക്ലിനേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അപ്പാരൻ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യണം. അതിന് ട്രൂ ലെങ്തിൽ ട്രൂ ഇൻക്ലിനേഷൻ ലൈൻ വരച്ച് റെഡ്യൂസ് ചെയ്ത ടോപ്പിൻ്റെ ലെങ്ത് കട്ട് ചെയ്ത് അപ്പാരൻ്റ് ലെങ്ത് ഫൈൻഡ് ചെയ്ത് അതിലേക്ക് മാറ്റി വരയ്ക്കുന്നു. ബട്ട് ഇത് പറയാൻ എളുപ്പമാണ്, വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പാരൽ ലൈൻസും കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഇനി പെർഫെക്റ്റ് ഷേപ്പൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് അറിയായിരിക്കും, പക്ഷേ ആൻസർ ചെയ്യാൻ എളുപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതാണ്. എ സിലിണ്ടർ വിത്ത് 60 mm ബേസ് ഡയമീറ്റർ ആൻഡ് 70 mm ആക്സസ് ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഇൻ എച്ച് പി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 മൊഡ്യൂൾ നമ്പർ 3 അത് സെക്ഷൻ ആയിരിക്കും. സിലിണ്ടറാണ് തന്നിരിക്കുന്നത്. സിലിണ്ടർ വരയ്ക്കുന്നു, എളുപ്പമാണ്. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ സർക്കിൾ, ഫ്രണ്ട് വ്യൂ റെക്റ്റാംഗിൾ ആണ്. ഇറ്റ് ഈസ് കട്ട് ബൈ ആൻ ഓക്സിലറി ഇൻക്ലൈൻ പ്ലെയിൻ വിച്ച് മേക്സ് എൻ ആംഗിൾ ഓഫ് 60° വിത്ത് ദ എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിലാണ് സെക്ഷൻ ലൈൻ വരയ്ക്കുക. കാരണം സെക്ഷൻ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണ്, അത് 60° ആണ്. ആൻഡ് പാസസ് ത്രൂ ദ ടോപ്പ് എൻഡ് ഓഫ് ദ ആക്സസ്. ആക്സസിൻ്റെ ടോപ്പ് എൻഡിലൂടെയാണ് പാസ് ചെയ്യുന്നത്. യൂഷ്വലി മിഡ് പോയിൻ്റെന്നൊക്കെയാണ് പല പ്രോബ്ലത്തിനും കാണാറ്. ഇവിടെ ആക്സസിൻ്റെ ടോപ്പ് എൻഡിലൂടെ പാസ് ചെയ്യുന്നു. ആക്സസിൻ്റെ ടോപ്പ് എൻഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതാണ് പാസ് ചെയ്യുന്ന പോയിൻ്റ്. ഈ പോയിൻറ്റിലൂടെ ഈ ലൈനിന് 60° എടുത്തിട്ട് ഈ ഡയറക്ഷനിലേക്കോ ഈ ഡയറക്ഷനിലേക്കോ വരയ്ക്കാം. സ്പേസ് ഈ ഡയറക്ഷനിൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്കാണ് വരച്ചിരിക്കുന്നത്. 60° ലൈൻ എടുത്ത് വരയ്ക്കുക, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ 60° എടുത്ത് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പോയിൻ്റ് ഉണ്ടാവും. 1-2-3- പിന്നെ ഇവിടെ 4-5- ഈ 5 പോയിൻസിനെയും ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത് 5 ഇതിൻ്റെ സർക്കംഫറൻസിലായിരിക്കും. 5 പോയിൻസ് ഉണ്ടാകുക. ഇതായിരിക്കും ഇതിൻ്റെ സെക്ഷണൽ ടോപ്പ് വ്യൂ. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി ഒന്നുകിൽ ഇവിടെ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇത് പാരലാക്കി വരയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് പാരലാക്കി വരയ്ക്കുക, അല്ലെങ്കിൽ എക്സ് വേയും കൊണ്ടുപോയി വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രൂ ഷേപ്പ് ഇത് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പത്തിൽ 20 mark സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഡെവലപ്മെൻ്റ് ആണ്. പെൻഡഗണൽ പ്രിസമാണ്. ഓഫ് ബേസ് 30 mm ആൻഡ് ആക്സിസ് 60 mm ലോങ് ഈസ് കെപ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ എച്ച് പി വിത്ത് എ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി. ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ട് ബേസിൽ റെസ്റ്റ് ചെയ്യുന്നു എച്ച് പിയിൽ. അപ്പോൾ 1 പെർപെൻഡിക്കുലർ ടു എക്സ് വേ ലൈൻ ആയിട്ട് അത് ലെഫ്റ്റ് സൈഡിൽ എടുക്കാം, റൈറ്റ് സൈഡിൽ എടുക്കാം. ഓക്കെ, ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ എടുത്തിട്ടാണ് പെൻഡഗൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പെൻഡഗണൽ പ്രിസ് ആണ്. ഇതിപ്പോൾ ഒരു കുട്ടി എന്നോട് തൊട്ട് മുമ്പേ കമൻറ്റിൽ ചോദിച്ചിരുന്നു, പ്രിസത്തിന് പകരം പിരമിഡ് വരച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. ഓക്കെ, പ്രിസത്തിന് പകരം പിരമിഡ് വരച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ആൻസർ കീ സെക്ഷൻ പ്ലെയിൻ ലൊക്കേഷൻ ഒരു 3 mark ഉണ്ട്, അത് മാത്രമേ കിട്ടൂ, ബാക്കിയൊന്നും കിട്ടില്ല. പിന്നെ എക്സാമിനറെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിൻ്റെ സെക്ഷൻ പ്ലെയിൻ നോക്കാം. ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ ഇൻക്ലൈൻ 45° ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി പാസിംഗ് ത്രൂ ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ആക്സസ്. ഓക്കെ, ആക്സസ് ആണ്. ആക്സസിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ സെക്ഷൻ ലൈൻ വരയ്ക്കുന്നു. ഡ്രോ ദ ഡെവലപ്മെൻറ്റ് ഷോയിങ് ദ
റിമൈനിങ് പോർഷൻ ഓഫ് ദ സോളിഡ്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യുമ്പോഴേ ഇവിടെ അഞ്ച് പോയിൻറ്റ്സ് കിട്ടും, 1, 2, 3, 4 and 5. ഈ അഞ്ച് പോയിൻറ്റ്സിനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 കിട്ടും. ഇത് ഇവിടെ വെച്ചാൽ ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ അത് ഏരിയ സെയിം ആയിരിക്കും, ബട്ട് ഈ 3 ആയിരിക്കും ഇവിടെ ഫസ്റ്റ് വരിക. അത് കുഴപ്പമില്ല, ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഒന്ന് കൂടുതൽ ആൻസർ പോസിബിൾ ആണ്. കാരണം പെൻഡഗൺ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് സിമെട്രിക്കൽ അല്ല. ഓക്കെ, എഡ്ജ് പാരലൽ ടു എക്സ് വൈ ലൈൻ ആയിട്ടാണെങ്കിൽ സിമെട്രിക്കൽ ആയിരുന്നു ഒരു ആൻസറേ ഉണ്ടാവായിരുന്നുള്ളൂ. കാരണം 45 ഡിഗ്രി ഈ ഡയറക്ഷൻ എടുക്കുന്നതിന് പകരം ആരെങ്കിലും ഈ ഡയറക്ഷനിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ആ ഡിഫറെൻ്റ് സെക്ഷൻ തന്നെയാണ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ അത് കട്ട് ചെയ്യുന്നതും ഡിഫറെൻ്റ് ലൈനേ ആയിരിക്കും. രണ്ട് ആൻസേഴ്സ് ഉണ്ട്, രണ്ട് ആൻസേഴ്സ് ചെയ്താൽ കറക്റ്റ് മാർക്ക് കിട്ടും. സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. എഡ്ജ് പാരലൽ ടു വി പി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് വീഡിയോ വന്നിരിക്കുന്നത്. ഇവിടെ എഡ്ജ് പെർപെൻഡിക്കുലറായി, അത്രയേ ഉള്ളൂ. 7 and 8 ഐസോമെട്രിക് ആണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 7, ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഡയമെൻഷനിൽ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എ സ്പിയർ ഓഫ് 50 mm ഡയമീറ്റർ പ്ലേസ്ഡ് സെൻട്രലി ഓൺ ദ ടോപ്പ് ഓഫ് എ ഫ്രസ്റ്റം ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് 30 mm ബേസ് സൈഡ് എന്നാണ് ഈ ക്വസ്റ്റ്യനുള്ളത്. അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ 40 mm ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. 20 mm ടോപ്പ് സൈഡ് ആൻഡ് ആക്സസ് 50 mm ലോങ്. ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ദ സോളിഡ്. ഇവിടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കണം എന്ന് നിർബന്ധമില്ല. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ തന്നെ ഇത് വരയ്ക്കാൻ പറ്റും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ അതിന് മാർക്ക് ഉണ്ടാവും. അത് ഡാഷ് ലൈനാണ് കാണുന്നതിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. കാരണം സ്പിയർ ആണ് വലുത്, സ്പിയറിൻ്റെ താഴെയാണ് ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡ് വരുന്നത്. ഈ ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡിൻ്റെ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഒന്നിൽ കൂടുതൽ കമൻറ്റ് കണ്ടിരുന്നു. ആക്സസ് ലെങ്ത് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഫ്രസ്റ്റം ഓഫ് സ്ക്വയർ പിരമിഡിൻ്റെ പിരമിഡിൻ്റെ ലെങ്ത് ആണ് 50 എന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. ആക്സസ് ലെങ്ത് 50 ഫ്രസ്റ്റം തരികയാണെങ്കിൽ ആ ഫ്രസ്റ്റത്തിൻ്റെ ഹൈറ്റാണ് 50 എന്ന് ഉദ്ദേശിക്കുന്നത്. പിരമിഡിൻ്റെ ആക്സസ് ലെങ്ത് തന്നിട്ട് ഫ്രസ്റ്റം കാണുന്നത് രീതിയിൽ അങ്ങനെ ചോദിച്ചാൽ മാത്രമേ ആ ആക്സസ് ലെങ്ത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോളിഡിൻ്റെ ആക്സസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഹൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് 50 ആണ്. ഫസ്റ്റ് 30 വരയ്ക്കുന്നു സ്ക്വയർ, ഇൻസൈഡ് സ്ക്വയർ 20 വരയ്ക്കുന്നു. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഐസോമെട്രിക് സ്കെയില് കൺസ്ട്രക്ട് ചെയ്യണം. ഫസ്റ്റ് ബോക്സ് വരച്ച് അതിൽ ഫസ്റ്റം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്പിയറിൻ്റെ സെൻറ്ററിലേക്കുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെ കൺവേർട്ട് ചെയ്യണം. 25 × 0.816 അത് സെൻറ്ററായിട്ട് സ്പിയറിൻ്റെ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുന്നു. വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8 കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്, അതിൽ വന്നിരിക്കുന്നത് ഹെക്സഗണൽ പിരമിഡ് സർമൗണ്ടഡ് സെൻട്രലി ഓവർ എ സ്ക്വയർ സ്ലാബ്. ഓക്കെ, ഒരു സ്ക്വയർ സ്ലാബിൻ്റെ മുകളിൽ ഒരു ഹെക്സഗണൽ പിരമിഡ്. അതിൻ്റെ സൈസൊക്കെ തന്നിട്ടുണ്ട്. സൈസ് കുറച്ച് കൂടുതലാണ്. സംടൈംസ് ഒരു പേജിൽ വരയ്ക്കാൻ പറ്റില്ല. ഫ്രണ്ട് വ്യൂ ടോപ്പ് വരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പേജിൽ കൊണ്ടുപോയി വരയ്ക്കേണ്ടി വരും. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ദാറ്റ് 1 side ഓഫ് ദ സ്ക്വയർ സ്ലാബ് ആൻഡ് 1 base edge ഓഫ് ദ പിരമിഡ് പാരലൽ ടു വി പി. ഇത് രണ്ടും പാരലൽ ടു വി പി, പാരലൽ ടു എക്സ് വൈ ലൈനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ഐസോമെട്രിക് പൊസിഷനെ മിക്ക പ്രോബ്ലത്തിലും തരില്ല. ഓക്കെ, ഇവിടെ ഐസോമെട്രിക് വ്യൂ ഓഫ് ദ കോമ്പിനേഷനാണ്. നേരത്തെ പ്രോബ്ലത്തിൽ ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. അവിടെ സ്കെയിൽ വേണം, ഇവിടെ സ്കെയിലിൻ്റെ ആവശ്യം ഇല്ല. ഫസ്റ്റ് എക്സൺ വരയ്ക്കുന്നു, എക്സ് സ്ക്വയർ വരയ്ക്കുന്നു. ഫ്രണ്ട് വ്യൂ ഹൈറ്റൊക്കെ തന്നിട്ടുണ്ട്. ആ ഹൈറ്റിൽ ഈ റെക്ടാംഗിൾ ഫ്രണ്ട് വ്യൂ ഓഫ് ദ സ്ക്വയർ സ്ലാബ് വരയ്ക്കുന്നു. അതിലേക്ക് ഹെക്സഗണിൻ്റെ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇനി താഴത്തെ സോളിഡ് സ്ക്വയർ സ്ലാബാണ്. അതിൻ്റെ റോമ്പസ് വരച്ച് ഹൈറ്റ് കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ ഈ ഹെക്സഗണിൻ്റെ റോമ്പസ് കൊണ്ടുവന്ന് അതിൽ ഈ പോയിൻറ്സ് മാർക്ക് ചെയ്ത് സെൻറ്റർ കണ്ടെത്തി ഹൈറ്റ് കൊടുത്ത് ചെയ്യുന്നു. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് സ്പേസിങ് ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിരിക്കുന്ന സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഈ ലെങ്ത് കുറച്ച് കൂടുതലാണ്. അതായത് ഇൻഫ്രണ്ട് ഡിസ്റ്റൻസും ഹൈറ്റും കുറച്ച് കൂടുതലായതുകൊണ്ട് സ്പേസിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 60 above ആണ്, ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് 70 സ്റ്റേഷൻ പോയിൻ്റ് ചെയ്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ, സ്ക്വയർ പിരമിഡ് ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്നു വിത്ത് 2 base edges പാരലൽ ടു പിക്ചർ പ്ലെയിൻ. ദ നിയറസ്റ്റ് എഡ്ജ് ഓഫ് ദ ബേസ് 20 mm ബിഹൈൻഡ് ബി പി. അപ്പോൾ 20 mm ബിഹൈൻഡ് ബി പി ആയിട്ട് ഈ സ്ക്വയർ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നു. വളരെ തിന്നായിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനുശേഷം S-S ലൊക്കേറ്റ് ചെയ്ത് പ്രൊജക്ടേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇതും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇത്രയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിൽ എളുപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയത് ലൈനിലെ ക്വസ്റ്റ്യനാണ്. അതിനുശേഷം ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനാണ്. സോളിഡ്സൊക്കെ സമയം എടുത്തിരുന്നു, ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം സിമ്പിളായിട്ടുള്ള സോളിഡാണ് ചോദിച്ചിരിക്കുന്നത്, കൺഫ്യൂഷൻ ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ല. അടുത്തത് കൺവേർഷൻ്റെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വരച്ചിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അവൈലബിൾ ആണ്. ആ ആൻസറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഡയറക്ഷൻ ഇതാണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല.
എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഇതിൽ ഹോൾസ് ഒന്നുമില്ല. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നതെങ്കിൽ ഹിഡൻ ലൈൻസേ വരില്ല. ഇതാണ് ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂ ഇതാണ്, ടോപ്പ് വ്യൂ ഇതിൽ കാണിച്ചിരിക്കുന്നത്, റൈറ്റ് സൈഡ് വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാം. ജൂലൈ 2021 നടന്ന ലാസ്റ്റ് സെമസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമാണ്. കൺഫ്യൂഷനുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ഇതിലില്ല. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. മിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.